തിരുവനന്തപുരത്ത് തെരുവിൽ അലയുന്നവർ ആദ്യമായി ഒരു വൈദ്യപരിശോധന ക്യാമ്പിൽ പങ്കെടുത്തു. ജ്വാല ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 50 പേരെത്തി. 3 മാസത്തിലൊരിക്കൽ ക്യാമ്പ് നടത്താനാണ് ജ്വാലയുടെ ലക്ഷ്യം. കണ്ടാൽ പറയില്ല തെരുവിൽ കഴിയുന്നവരാണെന്ന്. വൈദ്യപരിശോധനാ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുളിച്ചു നല്ല വസ്ത്രവും ധരിച്ച് രാവിലെ തന്നെ എത്തി. സഹായിക്കാൻ ആരുമില്ലാത്ത ഇവർക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടാനാകുന്നില്ല. ക്ഷയവും എയ്ഡ്സും ബാധിച്ചവരുണ്ട് തെരുവിൽ കഴിയുന്നവരിൽ. ഈ സാഹചര്യത്തിലാണ് ജ്വാല ഫൗണ്ടേഷൻ വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അവർക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നൊരു കടമ്പ തന്നെയായിരുന്നു. എങ്ങനെ എത്തിപ്പെടണം എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഡോക്ടേഴ്സ് അവരുടെ അടുത്തെത്തിയപ്പോൾ അതൊരു നല്ലൊരു ചേഞ്ച് തന്നെയാണ്, നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രപതി തിരുവനന്തപുരത്തുള്ളതിനാൽ എത്തിച്ചേരാൻ പറഞ്ഞ കവലകളിൽ പലർക്കും എത്താനായില്ല. അതുകൊണ്ടാണ് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞതെന്നും അശ്വതി നായർ പറഞ്ഞു. തെരുവിൽ കഴിയുന്നവർ സർക്കാരിൻ്റെ കണക്കിലില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗ്രാൻഡോ സർക്കാർ സഹായമോ ഇല്ല. പുനരധിവാസത്തിനായി ജ്വാല സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. തെരുവിൽ കഴിയുന്നവരിൽ ഭൂരിപക്ഷം പേരും അവിവാഹിതരാണ്. കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്ത അവസാനം വീട്ടുകാർക്ക് വേണ്ടാതായവർ, മക്കൾ ശ്രദ്ധിക്കാതായപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നവർ. ജ്വാലയുടെ പ്രവർത്തനം മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫൗണ്ടേഷൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.